വളയാർ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന നീതിയാത്ര നാളെ ആരംഭിക്കുന്നു. മക്കൾക്ക് നീതി ലഭിക്കണമെന്നും കുറ്റവാളികൾക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുമാണ് യാത്ര. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന നീതിയാത്ര അടുത്ത മാസം തിരുവനന്തപുരത്ത് സമാപിക്കും. വാളയാർ അട്ടപ്പള്ളത്തെ ദളിത് കുടുംബത്തിലെ 13ഉം 9ഉം വയസ്സുള്ള പെൺകുട്ടികൾ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ട ശേഷം കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇവരുടെ ബന്ധുക്കൾക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അന്വേഷണം അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായി പലതവണ ബന്ധുക്കൾ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും ഇതിനെയും സർക്കാർ എതിർത്തു. ഒടുവിൽ കോടതി ഇടപെട്ടാണ് സിബിഐ അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. സർക്കാർ ഒരിക്കൽ പോലും നീതി ഉറപ്പാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കുട്ടികളുടെ അമ്മ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീതിയാത്ര നടത്തുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള അവസരം ഈ സർക്കാർ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിന് ഘടകവിരുദ്ധമാണ് ഈ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷ നയം അനുഭവം. ആ അനുഭവമാണ് വാളയാറിലെ കുട്ടികൾക്ക് ഉണ്ടായത്. ഇതുപോലെ കേരളത്തിലെ ഒരു കുട്ടികൾക്കും ഉണ്ടാകരുത്, കേരളത്തിലെ ഏതൊരമ്മമാർക്കും ഉണ്ടാകരുത്. അത് അമ്മമാരോടും കേരളത്തിലെ മനുഷ്യത്വമുള്ള എല്ലാ യുവാക്കളോടും വിദ്യാർത്ഥികളോടും സഹോദരന്മാരോടും ഈ കഥന കഥ വേദനയുടെ കഥ നീതി നിഷേധത്തിൻ്റെ അനുഭവം അമ്മ പങ്കുവെക്കാനാണ് കേരള സംസ്ഥാനം 14 ജില്ലകളിലും നാളെ ഉപ്പുമരത്തിൽ നിന്റെ ഇവിടെ നിന്ന് രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന നീതി കിട്ടാതെ മടക്കമില്ല എന്നുള്ള നീതിയാത്ര. നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന യാത്ര ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും. അടുത്ത മാസം 4ന് തിരുവനന്തപുരത്താണ് സമാപനം. ജനം കാസർഗോഡ്.